കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ നടൻ ദിലീപിന്റെ സാധ്യതകൾ എന്താണ്? ഈ കേസിൽ വിചാരണ നടക്കുകയാണ്. ആ വിചാരണ പുരോഗമിക്കവേ സിനിമാ മേഖലയിലെ പല വമ്പന്മാരും വരും ദിവസങ്ങളിൽ മൊഴി രേഖപ്പെടുത്തും. അവിടെ ദിലീപിന്റെ സാധ്യതകൾ എന്ത് എന്ന് നാം അന്വേഷിക്കുമ്പോൾ ദിലീപ് ക്യാമ്പ് തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. ദിലീപ് കുറ്റക്കാരനല്ല, ദിലീപ് നിരപരാധിയാണ്. ചില കാര്യങ്ങളിൽ ഉണ്ടായിട്ടുള്ള തെറ്റിദ്ധാരണകളും ചില രീതികളിലെ ദുർവ്യാഖ്യാനങ്ങളുമാണ്, അതോടൊപ്പം പോലീസ് ഉന്നത തലപ്പത്തുള്ള ചില ആൾക്കാരുടെ ഈഗോയുമാണ് ദിലീപ് പ്രതിസ്ഥാനത്തേക്ക് വന്നതെന്നാണ് ദിലീപ് അനുകൂലികളും ദിലീപ് ക്യാമ്പും പറയുന്നത്. ഇതോടൊപ്പം തന്നെ അവർ ചേർത്ത് വയ്ക്കുന്ന കാര്യം ഈശ്വരവിശ്വാസം, ദൈവാനുഗ്രഹം തങ്ങളുടെ പക്ഷത്താണ് എന്ന് ദിലീപ് ക്യാമ്പ് ആത്മവിശ്വാസം കൊള്ളുകയാണ്. അതിനവർ എടുത്തു പറയുന്നത് KPSC ലളിതയെപ്പോലെ മാതൃഭാവത്തിലെ ഏറ്റവും മഹത്തായ സ്ത്രീ സാന്നിധ്യം, ആ സ്ത്രീ സാന്നിധ്യം മലയാള സിനിമയുടെ കരുത്താണ്, പുണ്യമാണ്. ആ മലയാള സിനിമയുടെ കരുത്തും പുണ്യവുമായ സ്ത്രീ സാന്നിധ്യം, അമ്മ സാന്നിധ്യം KPSC ലളിത ജയിലിൽ വന്ന് ദിലീപിനെ, ജയിലിൽ പോയി ദിലീപിനെ കണ്ടതിന് ശേഷം KPSC ലളിത എടുത്തിട്ടുള്ള നിലപാട് ഒരു അമ്മ മകനെ തിരിച്ചറിഞ്ഞ നിലപാടാണ്. അത് സത്യസന്ധമായ ഒരു നിലപാടിനുള്ള അംഗീകാരമാണ്. കാരണം KPSC ലളിത അവിടെ ഭരതൻ എന്ന പ്രമുഖ സംവിധായകൻ്റെ, മനുഷ്യസ്നേഹിയുടെ ഭാര്യയാണ്. അതിനപ്പുറത്തേക്ക് അവരൊരു അമ്മഭാവമാണ്. അവർ ജയിലിൽ പോകുന്നു, ദിലീപിനെ കാണുന്നു, അതിനുശേഷം അവർ പുറത്തു വന്ന് പറയുന്നു ദിലീപ് നിരപരാധിയാണ്. അപ്പോൾ ഒരു മകനെ അമ്മ തിരിച്ചറിയുന്നതിന് സമാനമാണ് ആ KPSC ലളിതയുടെ മനസ്സ് നിലപാട്. ഇത് പ്രകൃതിയുടെ, സത്യത്തിൻ്റെ, ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് ദിലീപിൻ്റേത് എന്ന് ദിലീപ് ക്യാമ്പ് വിശ്വസിക്കുകയാണ്. മാത്രവുമല്ല, മൂന്ന് പ്രധാനപ്പെട്ട പൂജകൾ ദിലീപിൻ്റെ ഭാര്യ കാവ്യ മാധവൻ നടത്തി എന്നുള്ള വിവരങ്ങളും വരുന്നുണ്ട്. അതിപ്രധാനമായ, അതിവിശേഷമായ മൂന്ന് പൂജകൾ. അതിൽ ഒന്ന് കേരളത്തിലെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ഒരമ്പലം, മറ്റൊന്ന് ദക്ഷിണ ഭാരതത്തിലെ തന്നെ മറ്റൊരു പ്രമുഖമായിട്ടുള്ള അമ്പലം, കർണാടക എന്നുള്ള സൂചനകളാണ് വരുന്നത്. മറ്റൊന്ന് കാവ്യമാധവന്റെ കുടുംബക്ഷേത്രം, പരദേവത, അവരുടെ കുടുംബത്തിൻ്റെ പരദേവത ക്ഷേത്രത്തിൽ ഒരു വലിയ വിശ്വാസയോഗ്യമായ പൂജ നടന്നിട്ടുണ്ട്. അപ്പോൾ മൂന്ന് പ്രധാനപ്പെട്ട പൂജകൾ, അത് നേരത്തെയും നടന്നിട്ടുണ്ട്. ദിലീപ് ഈ കേസിലേക്ക് ഹുക്ക് ചെയ്യപ്പെടുന്ന ഒരു ഘട്ടത്തിൽ ഇത് നടന്നിട്ടുണ്ട്. അതിനുശേഷം വിചാരണാവേളയിലും നടക്കുന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ റിസൾട്ട് കോടതിയിൽ ഉണ്ടാകുന്നു. നേരത്തെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദത്തിൻ്റെയൊക്കെ ഭാഗമായി, അല്ലെങ്കിൽ സിനിമ സെലിബ്രിറ്റീസ് എന്ന് പറയുന്നവർ ഒരു ഇത്തരം ക്ലാഷുകളിലേക്ക് പോകേണ്ടവരല്ല. അവർ അവരുടെ ചോദ്യങ്ങൾ ചോദിക്കും, അതിന് മറുപടി പറയും. അതിൻ്റേതായ അർത്ഥത്തിൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഫിലിം സെലിബ്രിറ്റികൾ മറുപടികൾ നൽകിയിട്ടുണ്ടാവാം. പക്ഷേ കോടതിയിലാണ് യഥാർത്ഥ സത്യം തിരയുന്ന ഇടം. അവിടെ അവർ കൃത്യമായ നിലപാട് പറയുമ്പോഴാണ് ഇടവേള ബാബുവിൻ്റെ, ബിന്ദു പണിക്കരുടെ, അതോടൊപ്പം തന്നെ അവർ സത്യസന്ധമായ നിലപാട് കോടതിയിലെടുത്തു എന്നാണ് ദിലീപ് ക്യാമ്പ് പറയുന്നത്. ഇതൊക്കെ ദൈവാനുഗ്രഹമാണെന്നും സത്യത്തിൻ്റെ അനുഗ്രഹമാണ് എന്നുമാണ് ദിലീപ് ക്യാമ്പ് പറഞ്ഞു വെക്കുന്നത്. എന്തായാലും ഈ അവസ്ഥകൾ വലിയ ചർച്ചയാകുമ്പോൾ ഇടവേള ബാബുവിനെ തുടർന്ന്, ബിന്ദു പണിക്കരെ തുടർന്ന് പല സെലിബ്രിറ്റികളും, ഫിലിം ഫ്രറ്റേണിറ്റിയിലെ പല സെലിബ്രിറ്റികളും സത്യസന്ധമായ നിലപാട് അവർ കോടതിക്ക് മുന്നിൽ എടുക്കുമെന്നും മജിസ്ട്രേറ്റിന് മുന്നിൽ എടുക്കുമെന്നും, കാര്യം നീതി ദേവതയാണ്, ആ നീതി ദേവതയ്ക്ക് മുന്നിൽ എടുക്കുമെന്നും, ആ നീതി ദേവത ദിലീപിന് വേണ്ടി കനിഞ്ഞനുഗ്രഹിക്കുമെന്നും, അത് ദിലീപിൻ്റെ സത്യസന്ധത വെളിപ്പെടുത്തുന്ന തരത്തിലായിരിക്കുമെന്നാണ് ദിലീപ് ക്യാമ്പിനോട് ബന്ധപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. മാത്രവുമല്ല, ദിലീപിൻ്റെ ആരാധികമാർ വിശ്വസിക്കുന്നത്, ദിലീപിൻ്റെ ആരാധികമാർ വിശ്വസിക്കുന്നതനുസരിച്ച് കാവ്യമാധവൻ്റെ മനസ്സ്, അത് സ്വയം സമർപ്പണ മനസ്സാണ് ദിലീപിനോട്. ദിലീപ് പുറത്തു, ദിലീപിനൊരു പോറൽ പോലും ഏൽക്കരുതെന്ന് കാവ്യമാധവൻ ആഗ്രഹിക്കുന്നുണ്ട്. ആ തരത്തിൽ കാവ്യമാധവന് കിട്ടിയ ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ കാവ്യമാധവൻ നടത്തിയിട്ടുള്ള മൂന്ന് വിശ്വാസയോഗ്യമായ, വിശ്വാസപരമായ വലിയ പൂജകൾ ദിലീപിനെ അനുകൂലിക്കും, അനുഗ്രഹിക്കും എന്ന് ദിലീപിൻ്റെ കുടുംബവും കാവ്യമാധവൻ്റെ കുടുംബവും, മാത്രവുമല്ല ദിലീപിൻ്റെ മകളും ആ അർത്ഥത്തിൽ വിശ്വസിക്കുന്നു. എന്തായാലും ഇപ്പോൾ ചർച്ച കാവ്യമാധവൻ നടത്തിയിട്ടുള്ള മൂന്ന് വലിയ വിശ്വാസയോഗ്യമായ, വിശ്വാസത്തിൽ അധിഷ്ഠിതമായ പൂജയാണ്. ഒന്ന്, കേരളത്തിലെ അതിപുരാതനമായ, അതിപ്രഗത്ഭമായിട്ടുള്ള, പ്രശസ്തമായ, വിളിച്ചാൽ വിളി കേൾക്കും എന്ന് പറയുന്ന ദേവി ചൈതന്യം നിൽക്കുന്ന ക്ഷേത്രത്തിലെ പൂജ. മറ്റൊന്ന് ദക്ഷിണ ഭാരതത്തിൽ തന്നെയുള്ള ക്ഷേത്രം കർണാടക ബേസ് ചെയ്തിട്ടെന്നാണ് നാം മനസ്സിലാക്കുന്നത്. മറ്റൊന്ന് കാവ്യമാധവൻ്റെ കുടുംബ ക്ഷേത്രം, കുടുംബദേവത, പരദേവത, ആ പരദേവതയ്ക്ക് മുന്നിലുള്ള പ്രാർത്ഥന.
ഇനി നിയമം നിയമത്തിന്റെ വഴിയിൽ നീങ്ങുമ്പോൾ കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ വിധി എന്തായിരിക്കും? ആ വിധി കാത്തിരിക്കുകയാണ് നിയമവിദഗ്ധർ, അതോടൊപ്പം സിനിമാ മേഖലയിലുള്ളവർ, മാധ്യമപ്രവർത്തകർ, സമൂഹത്തിൽ ആകമാനമുള്ളവർ, അവരൊക്കെ ഒരുമിച്ച് പറഞ്ഞു വെക്കുന്നുണ്ട്, അവിടെ കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഇരയ്ക്കു നീതി ലഭിക്കണം, ഇരയ്ക്ക് നീതി ലഭിച്ചേ മതിയാകൂ. ഇര പറയുന്ന രീതിയിൽ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ 100-ൽ 100% ആ ഇരയ്ക്ക് നീതി ലഭ്യമാക്കണം, ലഭ്യമായേ മതിയാവൂ. ഇരയ്ക്കൊപ്പമാണ് മുഴുവൻ സമൂഹ മനസ്സും. അതേസമയം ഈ കേസിൽ നിരപരാധികൾ ശിക്ഷിക്കപ്പെടാനും പാടില്ല.